EXO Jai Hind Film Awards 2013 powered by Beauty Mark Gold. EXO Jai Hind Film Awards 2013 powered by Beauty Mark Gold. Prakash Vismayam Thirtha ee vedhil veendum idu nrithathinulla samayamaanu aare vilikkanam. ഈ അടുത്ത കാലത്ത് എന്ന സിനിമയിലൂടെ മലയാള യുവ പ്രേക്ഷകരുടെ നെഞ്ചിൽ കൂടുകൂട്ടിയ ഒരാളെ വിളിച്ചാലോ. ലേഡീസ് ആൻഡ് ജെന്റൽമൻ, ലെറ്റ്സ് വെൽക്കം ദ വൺ ആൻഡ് ഓൺലി തനുശ്രീ ഘോഷ്.
ഇഷ്ടമല്ല. എക്സോ ജയ് ഹിന്ദ് ഫിലിം അവാർഡ്സ് 2013 പവർഡ് ബൈ ബ്യൂട്ടി മാർക്ക് ഗോൾഡ്. എക്സോ ജയ് ഹിന്ദ് ഫിലിം അവാർഡ്സ് 2013 പവർഡ് ബൈ ബ്യൂട്ടി മാർക്ക് ഗോൾഡ് സ്പെഷ്യൽ ജൂറി അവാർഡ് കാറ്റഗറിയാണ് അടുത്തത്. തിരക്കഥ ഒരുക്കിയും അതുപോലെ അഭിനയത്തിന്റെ പുതിയ ഭാവതലങ്ങൾ നമുക്ക് സമ്മാനിച്ച 2012 മലയാള സിനിമയിലെ ശ്രദ്ധ നേടിയ ഒരു കലാകാരനാണ് ഈ പുരസ്കാരം. ഈ അടുത്ത കാലത്ത് എന്ന ചിത്രത്തിൽ അജയ് കുര്യൻ എന്ന കഥാപാത്രത്തെ മികവുറ്റതാക്കിയ ശ്രീ മുരളി ഗോപി. ക്യാമറ കൊണ്ടെഴുതുന്ന ചിത്രഭാവങ്ങൾ ഒരുക്കാൻ വ്യത്യസ്ത ശൈലിയിലൂടെ വാങ്മയ ചിത്രം മെനയുന്ന തിരക്കഥാകാരൻ, പാരമ്പര്യത്തിന്റെ അഭിമാനത്തിന് ഒട്ടും മങ്ങലേൽപ്പിക്കാത്ത അഭിനയ ശൈലി. നീ മറന്നോ, പണ്ട് നമ്മൾ പേടിച്ചിരുന്ന ഒരാളില്ലേ? എപ്പോ വേണമെങ്കിലും കത്തിയുമായി ചാടി വീഴുമെന്ന് കരുതിയിരുന്ന പത്രപ്രവർത്തകനായും തിരക്കഥാകൃത്തായും അഭിനേതാവായും ഒരേ പോലെ ശോഭിക്കുന്ന വ്യക്തിത്വം യശശരീരനായ ഭരത് ഗോപിയുടെ പുത്രൻ മുരളി ഗോപി. കാണുന്ന ലോകത്തിന്റെ കാണാതെ പോയ വശങ്ങളെ കുറിച്ചുള്ള ഒരു സിനിമയാണ്. വ്യത്യസ്തമായ ആഖ്യാന ശൈലി കൊണ്ട് ഒരു റുബിക്സ് ക്യൂബിന്റെ സമസ്യ പോലെ ചിട്ടപ്പെടുത്തിയ തിരക്കഥയുടെ സാക്ഷാത്കാരമായിരുന്നു ഈ അടുത്ത കാലത്ത് എന്ന ചിത്രം. നടക്കൂല, 700 രൂപ വേണം. ഈ സിനിമയിൽ അജയ് കുര്യൻ എന്ന കഥാപാത്രത്തെ അസാമാന്യ പാടവത്തോടെയാണ് മുരളി അവതരിപ്പിച്ചത്. തിരക്കഥാരംഗത്തും അഭിനയരംഗത്തും ഒരുപോലെ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാപ്രതിഭ ശ്രീ മുരളി ഗോപി. എക്സോ ജയ് ഹിന്ദ് ഫിലിം അവാർഡ്സ് 2013 പവർഡ് ബൈ ബ്യൂട്ടി മാർക്ക് ഗോൾഡ്. ഈ പുരസ്കാരം ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ അടുത്ത കാലത്ത് എന്ന സിനിമയുടെ മുന്നണിയിലും പിന്നണിയിലും പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ ഈ അവാർഡ് സമർപ്പിക്കുന്നു. എക്സോ ജയ് ഹിന്ദ് ഫിലിം അവാർഡ്സ് 2013 പവർഡ് ബൈ ബ്യൂട്ടി മാർക്ക് ഗോൾഡ്. നമ്മൾ അടുത്ത കാറ്റഗറിയിലേക്ക് പോകുന്നു. എക്സോ ജയ് ഹിന്ദ് ഫിലിം അവാർഡ്സ് 2013 powered by Beauty Mark Gold. വിധികർത്താക്കളുടെ പ്രത്യേക പ്രശംസയ്ക്ക് പാത്രമായ മറ്റൊരു കലാകാരൻ ഇന്നിവിടെ സ്പെഷ്യൽ ജൂറി പുരസ്കാരത്തിന് അർഹനാകുന്നുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് പേഴ്സണലി ഈ സുഹൃത്തിനെ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നതിന്. സ്പിരിറ്റ് എന്ന ചിത്രത്തിൽ പ്ലംബർ മണി എന്ന കഥാപാത്രത്തിലൂടെ വീണ്ടും മലയാള സിനിമയിൽ സജീവമായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ ശ്രീ നന്ദു. തന്നെ തേടിയെത്തിയ ചെറിയ വേഷങ്ങളിലൂടെ വളർന്ന് കരുത്തുറ്റ കഥാപാത്രങ്ങളെ തന്മയത്വത്തോടെ അഭിനയിച്ച് പ്രതിഫലിപ്പിച്ച കലാകാരൻ, എത്രയോ മികച്ച വേഷങ്ങൾ ഇനിയും ഈ താരത്തിനായി കാലം കാത്തുവച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന പ്രതിഭയുടെ തിളക്കമുള്ള കഥാപാത്രമായിരുന്നു സ്പിരിറ്റിൽ നന്ദു അഭിനയിച്ച് പ്രതിഫലിപ്പിച്ചത്. നീ എന്റെ മക്കളെ കണ്ടിട്ടുണ്ടാ? കണ്ടിട്ടുണ്ട്. ഇളയ രണ്ട് പമ്മക്കളെ എന്നെ പോലെ വെളുത്തല്ലേ ഇരിക്കുന്നേ? അതെ, മേസ്തിരിയുടെ ഒരു ഗ്ലാമർ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ തന്നെ, പക്ഷെ മൂത്തവൻ കറുത്താണ് ഇരിക്കുന്നത്. ശകലം ശകലമല്ല, കറുത്താണ് ഇരിക്കുന്നത്. അതെങ്ങനെ പറ്റി? മദ്യം കീഴടക്കിയ പ്ലംബർ മണിയന്റെ പച്ചയായ ജീവിതത്തിലെ താളപ്പിഴകൾ മനസ്സിൽ തട്ടും വിധം അഭിനയ ഭാഷമൊരുക്കാൻ ഈ നടന് കഴിഞ്ഞിരിക്കുന്നു. നീ ഓടാ.
അനുഭവങ്ങളുടെ ആത്മവിദ്യാലയത്തിൽ നിന്ന് പരിശീലിച്ച രസഭാവങ്ങൾ കൊണ്ട് മണിയൻ എന്ന കഥാപാത്രത്തെ അനശ്വരനാക്കിയ പ്രിയ നടൻ ശ്രീ നന്ദു. എക്സോ ജയ് ഹിന്ദ് ഫിലിം അവാർഡ്സ് 2013 പവർഡ് ബൈ ബ്യൂട്ടി മാർക്ക് ഗോൾഡ്. ഇദ്ദേഹത്തിന് മെമെന്റോ നൽകുന്നതിനായി സാബു ചെറിയാൻ, ചെയർമാൻ KSFDC, ജയ് ഹിന്ദ് TV ഡയറക്ടർ അഡ്വക്കേറ്റ് ജെയ്സ് ജേക്കബ്, ഈസി കുക്ക് MD അബ്ദുൾ മജീദ് ഇവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം ഈ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ നന്ദുവിനെയും. കയ്യടി നന്നായിട്ട് കിട്ടാൻ. ഈ സിനിമ ഇറങ്ങി ഫസ്റ്റ് ഷോ കണ്ടപ്പോൾ മുതൽ നല്ലവരായ മലയാളികൾ ഒരുപാട് പേര് എൻ്റെ സുഹൃത്തുക്കളും അല്ലാത്തവരും എല്ലാം വിളിച്ചിട്ട് പറഞ്ഞു ഈ വർഷത്തെ എല്ലാ അവാർഡുകളും കിട്ടുമെന്ന്. സ്റ്റേറ്റ് അവാർഡ്, നാഷണൽ അവാർഡ്, അങ്ങനെ ഒരു 10,000 അല്ല 100,000 അവാർഡെങ്കിലും എനിക്ക് കിട്ടിക്കാണും. അതൊക്കെ വീട്ടിൽ വെക്കാൻ സ്ഥലമില്ലാതെ എവിടെ എന്തിനാണ് നടത്താത്ത അവസ്ഥയായിരിക്കും. പക്ഷെ അതൊക്കെ സ്വപ്നമായിരുന്നു, ഒരു അവാർഡ് പോലും കിട്ടിയില്ല. എനിക്ക് ആദ്യമായി ഈ നാട്ടിൽ അവാർഡ് തന്ന് എന്നെ ആദരിച്ചത് ജയ്ഹിന്ദ് TV ആണ്. അതിന് ഒരു എനിക്ക് ഇതിനു മുമ്പ് ഒരു അവാർഡ് കിട്ടിയ അത് പക്ഷേ വിദേശ രാജ്യത്ത് വെച്ചാണ് കിട്ടിയത്. ഇവിടെ ആദ്യമായിട്ട് കിട്ടുന്ന ഈ സ്പിരിറ്റിന് കിട്ടിയത് ഈ അവാർഡാണ്. അതിന് വളരെ സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ 27 വർഷത്തിന് ശേഷം എനിക്ക് അഭിനയിക്കാൻ അറിയാമെന്ന് വെളിയിൽ കാണിച്ചു കൊടുക്കാൻ മുതിർന്ന എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ രഞ്ജിയേട്ടൻ്റെ നാട്ടിൽ വെച്ചിട്ടാണ്. രഞ്ജിയേട്ടൻ ഇന്ന് ഇവിടെ സ്ഥലത്തില്ല, ജർമ്മനിയിൽ. മമ്മൂക്കയുടെ പടമാണ് കടൽ കടന്നൊരു മാത്തുക്കുട്ടി. അതിൽ ഞാൻ ഗംഭീരമായ ഒരു വേഷം ചെയ്തിട്ടുണ്ട്. അതിനവർ ജർമ്മനി പോയിരിക്കുകയാണ്, അതുകൊണ്ട് വരാത്തില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ വെച്ച് ഇന്ത്യൻ സിനിമയ്ക്ക് 100 വർഷം തികയുന്ന ഈ മാസത്തിൽ ഈ അവാർഡ് കോഴിക്കോട് വെച്ച്, എൻ്റെ അച്ഛൻ മരിച്ചത് ഈ നാട്ടിൽ വെച്ചാണ്. അപ്പോൾ ഈ നാടിനോട് എനിക്ക് ഒരുപാട് സ്നേഹബന്ധമുണ്ട്. എന്തായാലും ഈ അവാർഡ് തന്ന് ആദരിച്ചതിന് ജയ്ഹിന്ദ് TV ഞാൻ വളരെ അധികം കടപ്പെട്ടിരിക്കുന്നു. എൻ്റെ എന്താ പറയുന്നത്, എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ്ഹിന്ദ്. To thank Sri Arun Kumar Arvind and Sri Murali Gobi for ee adutha kalathu and Ranjit sir and Lal sir for spirit. EXO Jai Hind Film Awards 2013 powered by Beauty Mark Gold.